معنا نهج حياة جئنا تبصرة عن كل ضلال أعدد. الحمد لله والصلاة والسلام على رسول الله. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ കലിമത്തിനും ഓരോ കലിമത്തിൻ്റെ ഓരോ ഹർക്കത്തിനും പ്രത്യേകതകളുണ്ട്. തിരിച്ചറിഞ്ഞവരാ ചെറിയ രൂപത്തിൽ ഒരു പ്രത്യേകതയെ സംബന്ധിച്ചുള്ള സംസാരം. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞ വാക്കാണ് ജന്നത്ത്, അതുപോലെ തന്നെ ജിന്നത്ത്, ജുന്നത്ത്, മൂന്ന് അർത്ഥ തലങ്ങളുള്ള. ജന്നത്ത് എന്ന് പറയുമ്പോൾ ജീമിന് ഫത്ഹാൻ, ജിന്ന കിസറാൻ, ജുന്ന ജീമിന് ദമ്മുമാണ്. ഈ മൂന്നർത്ഥങ്ങൾ നമുക്കറിയാം. ഉദാഹരണത്തിന് ജന്നത്ത് തോട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് അല്ലേ, ജന്നത്ത് തോട്ടം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇതുപോലെ കമ ബലൗന അസ്ഹാബൽ ജന്ന, അബു സുബ്ഹാനഹു വതആല പറഞ്ഞു തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ. ജിന്നത്ത് ഷയാത്തീൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ്. ജിന്നത്ത് പിശാചുക്കളെ, മിനൽ ജിന്നത്തി വന്നാസ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ള പാരായണം ചെയ്യാറുള്ള ആയത്ത്. എന്നാൽ ജുന്നത്ത് അതും അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ച വാക്കാണല്ലോ. അൽ ജുന്ന എന്ന് പറഞ്ഞാൽ പരിച എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു ഇത്തഖദു ഐമാനഹും ജുന്ന, അവരവരുടെ സത്യങ്ങളെ ജുന്നത്തായി അവർ അതിനെ സ്വീകരിച്ചു എന്നാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വൂദുവാക്കിൻ്റെയും ഒരു സവിശേഷത, ശരിക്ക് ജന്ന എന്ന അറബി മലയാള അറബി ക്രിയ വാക്കിൽ നിന്നാണ് ഇതുണ്ട് ഉൾക്കൊണ്ടിട്ടുള്ളത്, ഉണ്ടായിട്ട് ഉത്ഭവിച്ചിട്ടുള്ളത്. ജന്ന അഥവാ മറച്ചു, മറയിടപ്പെട്ടു എന്നൊക്കെയാണ് അതിനർത്ഥം. ശത്തറ എന്നുള്ള രീതിയിലാണ് ജന്ന. ഇപ്പം ജന്നത്ത് എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ അള്ളാഹു മറച്ചു വച്ച, ആരും കാണാത്ത അല്ലേ അള്ളാഹുവിൻ്റെ പ്രതിഫലം, അത് സ്വർഗമാണ്. അതുപോലെ തന്നെ ജിന്ന എന്നുള്ളതാണെങ്കിലും അല്ലേ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയാത്ത പിശാചുക്കൾ എന്നുള്ള അർത്ഥത്തിൽ. ജുന്നത്തും പരിചയവും അത് തന്നെയാണ്, എല്ലാവിധ പ്രഹരങ്ങളിൽ നിന്നും തനിക്ക് കാവലായി മറയായി നിലകൊള്ളുന്നതാണ് പരിചയം. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ഇറങ്ങിയത് തന്നെ അറബി ഭാഷയുടെ സൗന്ദര്യമാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൗന്ദര്യം തിരിച്ചറിഞ്ഞ് ഖുർആൻ പാരായണം ധാരാളം ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം.